വലിയപിതാവേ, മിഡിൽ സിറ്റിയുടെ ഡയറക്ടർ മോൺസിഞ്ഞോർ കണിയോടിക്കൽ, പ്രോട്ടോ സെഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ തടത്തിൽ, മറ്റ് സെഞ്ചല്ലി ചെന്മാരെ, പ്രോജക്റ്റ് ഡയറക്ടർ ഹിരൻ ചെറിയച്ച, മിഡിൽ സിറ്റിയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ബഹുമാനപ്പെട്ട മാഡം, പ്രിയപ്പെട്ട മറ്റ് സഹോദരങ്ങളെ, നമ്മൾ വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് ഈ ചെറിയ ചടങ്ങിൽ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇന്ന് പ്രാർത്ഥനാപൂർവം ആരംഭം കുറിക്കുന്നത്. വൈദിക മന്ദിരം നമുക്ക് സാമാന്യം സൗകര്യമുള്ള രണ്ടെണ്ണമുണ്ട് എങ്കിലും നമുക്ക് വരും കാലങ്ങളിലും റിട്ടയർ ചെയ്യുന്ന അച്ഛന്മാരുടെ എണ്ണം തീരെ ചെറുതല്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കരുതലുകൾ ആവശ്യമാണ്. പിന്നെ ബൈ സ്റ്റാൻഡേർഡ്സോടുകൂടി താമസിക്കേണ്ടി വരുന്ന അച്ഛന്മാരുടെ എണ്ണവും കൂടി വരികയാണ്. അത് നിലവിലുള്ള വൈദിക മന്ദിരത്തിനുള്ളിൽ ബൈ സ്റ്റാൻഡേർഡ്സോടുകൂടി വളരെ ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ടുള്ള അച്ഛന്മാർ പലരാകുമ്പോൾ അത് ആ ഹൗസിന് ഉൾക്കൊള്ളാനും വേണ്ട പരിചരണം കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇതുപോലെ ഒരു ഭവനം കൂടെ തീർക്കാം എന്ന് വിചാരിച്ചത്. ഇതിൻ്റെ നമ്മുടെ രൂപതാ കച്ചേരിയിലും ADCP ഫോറങ്ങളിലും ഇവിടെയും ഇവിടുത്തെ ഗവേണിംഗ് ബോർഡിലുമെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഏതായാലും അത് വേഗത്തിൽ തന്നെ നമുക്കിതുപോലെ വെക്കാനായിട്ട് തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചു. നമുക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ 10-12 അച്ഛന്മാർ തീരെ ആരോഗ്യം നഷ്ടപ്പെട്ടവരും സാമാന്യം ആരോഗ്യമുള്ളവരുമായ റിട്ടയർ ചെയ്ത അച്ഛന്മാർ താമസിക്കുമ്പോൾ അവർക്കത് കൂടുതൽ ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും. ആശുപത്രി ക്യാമ്പസാണ്, നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആശുപത്രിക്കും അത് ഉപകാരപ്പെടും. ആരോഗ്യമുള്ളവർ ഇതിൽ ഇറങ്ങി നടക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ആശുപത്രിയിൽ വിഷമിച്ച് കിടക്കുന്ന സാധാരണക്കാർക്കും അങ്ങനെയുള്ള സന്ദർശനങ്ങളിലൂടെ കൂടുതൽ ദൈവാനുഗ്രഹവും കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഈ ആശുപത്രി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പൂർവ്വപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും ഇവിടെയുണ്ട്. നമ്മുടെ വലിയ പിതാവുണ്ട്. ഇതിൻ്റെ ആരംഭകാല ചർച്ചകളും ഇതുമായിട്ട് മുമ്പോട്ട് പോയത് മോൺസിഞ്ഞോർ ഫിലിപ്പ് ഞരളക്കാട്ടച്ഛനാണ്. പിന്നീട് അത് ഗൗരവതരമായിട്ട് പണികൾ നടത്തുന്നത് മോൺസിഞ്ഞോർ കുഴിഞ്ഞാലിലാണ്. സിവിൽ സ്ട്രക്ചർ കൊണ്ടുവന്ന് പൂർത്തിയാക്കിയിട്ടാണ് കുഴിഞ്ഞാലിച്ചൻ ആ മേഖലയിൽ നിന്ന് മാറുന്നത്. പിന്നീട് മോൺസിഞ്ഞോർ കൊല്ലിത്താനത്തമലയിലാണ്. അങ്ങനെ അവരെല്ലാം നമ്മളുടെയും ഈ നവമായ പരിശ്രമത്തിൻ്റെയും ആ ഒരു മുൻപിൽ ഉള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഡയറക്ടർ കണിയോടിക്കൽ ജോസഫച്ചനും പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട കിരൺ ചെറിയച്ചനും മോഹൻ സാറ്, അവരുടെ ഒരു ടീമുണ്ട്, എൻജിനീയേഴ്സ് എല്ലാം. അപ്പോൾ ആ ഒരു ഒരു ശൃംഖലയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കലാരൂപതയുടെ ആരംഭകാലം മുതലുള്ള പണികൾ എല്ലാം തന്നെ തീർത്തു നിന്ന് വെള്ളാപ്പള്ളി മാറ്റി ചേട്ടനാണ് നമ്മുടെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് പണിയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ സണ്ണിലോയും കൂട്ടത്തിലുണ്ടവരൊന്നിച്ച് വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. അധികാലം മുതലുള്ള പണികളും ശേഷവതിയായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മുടെ നേഴ്സിംഗ് കോളേജ്, സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള വലിയ പ്രസ്ഥാനങ്ങളെല്ലാം അവരുടേതാണ്. ഇതും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചുമതലക്കാരായ അച്ഛന്മാർക്കെല്ലാം മാറ്റിയെ ഏൽപ്പിക്കാനായിരുന്നു സന്തോഷം. പലരുമായിട്ട് അവർ കൺസൾട്ടേഷൻ നടത്തി അവരുടെ കൊട്ടേഷനൊക്കെ വാങ്ങിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സെലക്ട് ചെയ്തത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസിനെയാണ് എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ അയൽക്കാരായ ഫിലിപ്പി ഏട്ടനും പാപ്പൻ ചേട്ടനും തൊട്ട് മുകളിലുള്ള രണ്ട് വീടുകളാണ്. അവരെപ്പോഴും ഇതിൻ്റെ പണി കാണാനും ഇതിനെ സംരക്ഷിക്കാനുമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മളുടെ ദോമോസ് യോസഫാത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെയാണിത്. ഇവിടെ താമസിക്കുന്ന അച്ഛന്മാർക്കും ദോമോസിലെ യോസഫാത്തിലെ അച്ഛന്മാരോട് എപ്പോഴും ബന്ധപ്പെടാനും അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാനും ഒക്കെ നമുക്കെല്ലാ അവസരങ്ങളുമുണ്ട്. ഈ പണിയുന്ന കെട്ടിടത്തിലും സാമാന്യം നല്ല
ചെറിയ ഒരു ചാപ്പലും പത്രം വായിക്കാനുള്ള സ്ഥലവും ഒന്നിച്ച് ഭക്ഷിക്കാനുള്ള സ്ഥലവുമെല്ലാമുണ്ട്. സ്വതന്ത്രമായൊരു ബിൽഡിങ്ങാണിത്. എങ്കിലും ഈ ദോമൂസിനോട് വളരെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്കത് വളരെ ഉപകാരപ്രദമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല സമ്രയാക്കാരൻ്റെ സുവിശേഷ ഭാഗത്ത് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഒരു ചിന്തയുണ്ട്. യഹൂദ പുരോഹിതനും ലേവായനും കടന്നുപോയപ്പോൾ വഴിയിൽ കണ്ട മുറിവേറ്റവനെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ഞങ്ങളുടെ യാത്ര ഇവിടെ നിർത്തി അവനെ തൊട്ടാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിയമവിരുദ്ധമാണ്, ഞങ്ങൾക്കെന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും? അവർ കടന്നുപോയി. നല്ല സമരിയക്കാരൻ വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, മുറിവേറ്റവനായ ഇവനെ ഞാൻ തൊട്ടില്ലെങ്കിൽ, എടുത്തു കൊണ്ടുപോയില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും? അതാണ് മാർട്ടിൻ ലൂതർ കിങ് സുവിശേഷത്തെ വ്യാഖ്യാനിച്ച് നമുക്ക് തന്നത്. ഞാൻ അവനെ തൊട്ടില്ലെങ്കിൽ അവന് എന്ത് സംഭവിക്കും? അവൻ മരിച്ചു പോകുമല്ലോ. അപ്പം അങ്ങനെ വലിയ വിപത്തുകളിൽ നിന്ന് ആളുകളെ കാത്തു സംരക്ഷിക്കാനായിട്ടുള്ള വലിയൊരു ചിന്തയാണ് നല്ല സമറിയാക്കാരൻ്റെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ദോമൂസ് യോസഫാത്തിനോട് ചേർന്ന് നിങ്ങൾക്ക് അച്ഛന്മാർക്ക് തർക്കമില്ലെങ്കിൽ ദോമൂസ് സമരിത്താനൂസ് ബോണൂസ് എന്ന് നമുക്ക് പേര് കൊടുക്കാം ഈ കെട്ടിടത്തിന് എന്നെനിക്ക് തോന്നുന്നു. നല്ല സമറിയാക്കാരൻ്റെ പ്രീസ്റ്റ് ഹോം വീട് ദോമൂസ് എന്ന് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ചിന്തകളും എന്നും ഇവിടെയുള്ള അച്ഛന്മാർക്ക് ഒരു പ്രചോദനം നൽകും, നമുക്കും അത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത പണിയോടിക്കലച്ഛനെയും കിരൺ ചെറിയച്ഛനെയും മറ്റെല്ലാ അച്ഛന്മാരെയും ഡയറക്ടേഴ്സ് അച്ഛന്മാരും സ്പിരിച്വൽ ഫാദേഴ്സും അവരെല്ലാം ഇതിനുവേണ്ടി ഈ നാടുകളിലൊക്കെ ഞാനൊരു 10 ദിവസത്തിൽ 1 ദിവസമെങ്കിലും സന്ധ്യയിൽ ഇവിടെ വന്ന് മീറ്റിങ്ങുകളിൽ കൂടുന്ന ആളാണ്. എല്ലാ മീറ്റിങ്ങുകളിലും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും ഇതിനുവേണ്ടി സംസാരിച്ചു, പ്രവർത്തിച്ചു. ആ ഒരു വലിയ പ്രയത്നത്തിലാണിത് വന്നത്. ഇതിനുവേണ്ടി ഏറ്റവും സംസാരിച്ചിട്ടുള്ളതും ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതും കണിയാൻ പിടിക്കുന്ന അച്ഛനാണ്. അച്ഛൻ്റെ സംസാരിച്ചൊരു കൂടുതലാണോന്ന് എനിക്ക് സംശയമുള്ളൂ. അത്ര തീഷ്ണതയോടുകൂടിയാണ് ഇതിനുവേണ്ടി എന്നും പെരുമാറിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറമ്പും വിദേശവും എല്ലാം രൂപതയ്ക്ക് വാങ്ങിച്ചു തന്നത് അച്ഛനാണ്. അച്ഛൻ്റെ വികാരിത്വത്തിൽ ചെറുപ്പെങ്കില് ഇടവകയിൽ നമുക്ക് കിട്ടിയ വലിയൊരു സമ്മാനമാണ്. ആ തീക്ഷണത അച്ഛൻ ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അച്ഛൻ പഠിക്കുന്നുണ്ട്, ഇവിടെ സന്ദർശിക്കുന്നുണ്ട്, പലപ്പോഴും ഫോണിൽ കൂടി എന്നെ ശകാരിക്കാറുണ്ട്, ഇനിയും നമുക്ക് പലതും ചെയ്യാനുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ. അതൊരു നമുക്കൊരു വലിയൊരു ഇന്ധനമാണ് അച്ഛൻ്റെ ആ നിലപാട്. അതിലെനിക്ക് സന്തോഷമാണ്. അച്ഛൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. അത് വാക്കുകൊണ്ട് മാത്രമല്ല, അച്ഛൻ്റെ പേഴ്സണൽ സമ്പത്തും എല്ലാം നമുക്ക് തന്നുകൊണ്ടുകൂടിയാണ് അച്ഛൻ അങ്ങനെ ഇതിനകത്ത് ചേർക്കപ്പെടുന്നത്. വലിയൊരു കാര്യമാണ്. വിരിപ്പച്ചനാണെങ്കിൽ പത്രപോയിനി പോലും വിട്ട് ആശുപത്രിക്ക് തന്നയാളാണ്. അങ്ങനെ നമുക്ക് ഈ അച്ഛന്മാരെല്ലാം ഇതിനോട് ഏറ്റവും നിർണായകമായ രീതിയിൽ ഇടപെടുന്നവരാണ്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശേഷവതിയായിട്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ വലിയ പിതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും കരുതലും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ബലത്തിന്മേലാണ് നമ്മൾ ഇതുപോലെ മുമ്പോട്ട് പോകുന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.